السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العليم القدرة الرشاد شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان بسم الله ما شاء بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبلد الطيب يخرج نباته بإذن ربي والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون صدق الله مولانا العظيم وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم إن كنت لا بد سائلا فاسأل الصالحين أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت عيدتنا أدركنا يا رسول الله انظر حالنا يا شفي الله اسمع مقالنا
يا خليل الله صلاة على النبي والسلام على الرسول الشفيع الأبطار والحبيب العربي تلك والصلاة إننا نرجو إلى كأسي حبك للعتاش يوم نشر كتابي سيدي خير النبي الصلاة محبوب رسيم مشهور قطب العالم متاجر شيخ مدور تنقل الصلاة مطيلم مطاي جولي تبار مط حبيبي لي تبار مط رسول لتار مط الآل يا مهانبار الصلاة على النبي قطب العالم الناكير سورة نعت النير النبار سورة جزائي وانبار قطب المنور رضي الله أسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلوا على النبي المصطفى محمد وآله اللهم صل وسلم وبارك وسلم عليه محل خطيب بهو نرى يا قاضي صادق محل محسن لسكت خجان جيارك الله كمتي بارا وائي أهل سنة والجماعة കാവൽ ഭടന്മാരായ യുവസുഹൃത്തുക്കൾ പ്രിയങ്കരരിൽ പ്രിയങ്കരരായ അള്ളാഹു നമ്മുടെ മഹത്തായ വേദി ദുആ ഇജാബത്തുള്ള വേദിയായി സ്വീകരിക്കുമാറാകട്ടെ
നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലവരായി മരിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടവരുടെ ലോകത്തിലൂടെ വിശിഷ്യാജുലുലമയുടെ കൂടെ കണ്ണിയത്തുസാദിന്റെ നമ്മെയും നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ വിനീതനായനായടക്കമുള്ള മുഴുവൻ ആളുകളെയും ശാരീരിക മാനസിക സാമ്പത്തിക പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ച് മാറാ രോഗങ്ങളുണ്ട് വേദന കടിച്ചമർത്തുന്ന നമ്മുടെ മഹനനിവാസികളും പരിസര പ്രദേശങ്ങളിലുള്ളവരും മുഴുവൻ ആളുകൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ നൽകി സകല മാറാ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദ്വാവസിയത്ത് പറഞ്ഞ വിദേശദേശ നമ്മുടെ നാടിലെ യുവാക്കളടക്കം പ്രവർത്തകരടക്കം മുഴുവൻ ആളുകളെയും സകല സദുദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഒന്നിരായ കേരളത്തിലും കർണാടകയിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം ആത്മീയമായ നേതൃത്വം നൽകുന്ന പ്രഗത്ഭരായ സാദാത്തുക്കളിൽ എന്ന പ്രമുഖനായ വന്ദിരായ കുഞ്ചിലന്നങ്ങളും നമ്മുടെ ഈ മഹനീയമായ വേദിയെ അനുഗ്രഹിക്കാനായി എത്തുകയാണ്. സയ്യിദവർഗൾ വരുന്നതുവരെ വല്ലതും പറയണം എന്നതാണ് സംഘാടകരുടെയും എന്റെയും നിങ്ങളുടെയും ഉദ്ദേശം. ആയതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രഭാഷണം നടത്തി ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളെയെല്ലാം പ്രയാസപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു തആല നമുക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന സ്വലാത്ത് മജ്‌ലിസിന്റെ ഒരു വാർഷികത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടിയത്. നേരത്തെ ബഹുമാനപ്പെട്ട ഖത്താബി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ പോലെ 50,000 രൂപയോളം കേവലം 42 ആളുകൾ ഒരുമിച്ചുകൂടി ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചു തന്ന പ്രവാസികൾ, ഞാനീ നാട്ടിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരുപാട് ആളുകൾ എന്നെ ഫോൺ ചെയ്തു. പലയാളുകൾ എന്നോട് വാട്സപ്പിലൂടെ മെസ്സേജ് കൈമാറി. അതിൽ ബഷീർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ബാപ്പ മർഹൂം ഇബ്രാഹിം മഹാജി, അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞു എന്റെ ദർസിലെ മുസ്ലിം ഒരു ദിവസത്തെ ഭക്ഷണം അല്ലാഹു ആ പുണ്യവാന്റെ ഖബർ സ്വർഗപ്രകാവനമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കച്ചവടത്തിലും ബിസിനസ്സിലും ജോലിയിലും സന്തോഷം നൽകണേ റഹ്മാനേ റഹ്മാനേ. വേറെ ഒരു സുഹൃത്ത് ഇസ്മായിൽ എന്ന് പറഞ്ഞ സുഹൃത്ത് അദ്ദേഹം
അദ്ദേഹത്തിന്റെ അള്ളാഹു ആ സദഖയുടെ ഫലമെന്നോണം എന്നാണോ ആഗ്രഹിച്ചത്, അള്ളാഹു അത് പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളിലും കുടുംബത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അത് കഴിഞ്ഞ് വേറെ ഒരു നല്ല മജിലിസ് കൊറേയൊക്കെ പള്ളി പ്ലാസ്റ്റിക്കിന്റെ തൊപ്പിയാണെങ്കിലും നിങ്ങൾ തീർത്തിട്ടുണ്ടാവും. നമ്മുടെ ഈ കൊളംബേ ഈ നാടിനെ കുറിച്ച് നല്ല മെസ്സേജുകളാണ് കൈമാറിയിട്ടുള്ളത്. എല്ലാവരും സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടു കൂടിയുമാണ് പള്ളിയും മദ്രസയും നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ പല ആളുകളും ഈ ലോകത്തിൽ വിട പറഞ്ഞവരുണ്ട്, പല ആളുകളാണ് രോഗികളായി തളർന്നു കിടക്കുന്നവരുണ്ട്, പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരും ആ ഐക്യം അല്ലാഹു ഖിയാമത്ത് നാള് വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വലാത്തും നമ്മുടെ ദിക്റും നമ്മുടെ വഅദും നമ്മുടെ മജ്ലിസും എല്ലാം അല്ലാഹു തആലക്കുള്ള അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്തത്. ആ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ചു കൂടിയത്. ആ ഒരു ഇബാദത്തിന് വേണ്ടിയാണ് പലരും ഇവിടെ സംഭാവന നൽകിയത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ മുഴുവൻ കാര്യങ്ങളും ഇബാദത്താക്കാൻ അല്ലാഹു തആല അവസരം കൊടുക്കുന്നുണ്ട്. മഹാനായ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മുഅ്മിനായ മനുഷ്യന്റെ കാലിന്റെ മുകളിൽ കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ചാൽ അതുപോലും അവന് ഖൈറാണ്. ഒരു മുസീബത്ത് വന്നാൽ ഒരു പരീക്ഷണം വന്നാൽ അത് മുഅ്മിനായ മനുഷ്യന് അനുഗ്രഹമാണ്. അവനതിനെ ക്ഷമിച്ചാൽ അല്ലാഹു തആല വലിയ പരിഫലം നൽകുകയാണ്. ഓ എന്റെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മളെ ഇബാദത്ത് എടുക്കുന്നത് എന്തിനു വേണ്ടി? അല്ലാഹു തആലയെ പ്രേടിച്ചതിന്റെ പേരിലാണോ? അല്ലാഹു തആലയെ സ്നേഹിച്ചതിന്റെ പേരിലാണോ? അല്ലാഹു തആലയോടുള്ള ആഗ്രഹത്തിന്റെ പേരിലാണോ? ഏത് രൂപത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കേണ്ടത്? താല്പര്യപ്പെട്ടതിന്റെ പേരിലാണോ? ഏത് മനസ്സ് വെച്ചുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു തആല ഇബാദത്ത് എടുക്കേണ്ടത്? മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു റജബ് അൽ-അഹ്ബരി റളിയല്ലാഹു അൻഹു അവിടെ തഹബീബു മിനന്നാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഇബാദത്ത് ഓ എന്റെ ഉമ്മമാരെ അല്ലാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ മാത്രമാകാൻ പാടില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടതിന്റെ പേരിൽ മാത്രമാകാൻ പാടില്ല, അല്ലാഹു തആല തരുന്ന പ്രതിഫലത്തെ കാംക്ഷിച്ചതുകൊണ്ട് മാത്രമാകാൻ പാടില്ല
നേരെ മറിച്ച് ഇത് മൂന്നും സമന്വയിപ്പിച്ച് അല്ലാഹു തആലയെ സ്നേഹിക്കുകയും അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും അല്ലാഹു തആല തരുന്ന പ്രതിഫലം കാംക്ഷിക്കുകയും ഇത് മൂന്നും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ടായിരിക്കണം സകല ഇബാദത്തും നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീക് നൽകുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും ഇന്ന് പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന സ്വർഗം അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ, നരകം അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ, സ്വർഗം അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ. ഈ സൃഷ്ടിയെ നാം എന്തിന് ഇഷ്ടപ്പെടണം? മഹാനായ ബഹുമാനപ്പെട്ട മഹദിയായ നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല നിന്ന് ഉദ്ധരിക്കുന്നില്ലേ, റാബിയത്തുൽ അദവിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നില്ലേ, ഒരുപറ്റം പണ്ഡിതന്മാരെ കാണുമ്പോ ആ പണ്ഡിതന്മാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതനോട് മഹദിയായ റാബിയത്തുല്ലദവിയ്യ റളിയല്ലാഹു തആല ചോദിക്കുകയാ, നിങ്ങളെ ഇബാദത്തിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഇബാദത്ത് എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? അപ്പോഴാ ഈ പണ്ഡിതം പറയുന്നത്, ഞാൻ അല്ലാഹു തആലയുടെ ശിക്ഷ വേടിച്ചുകൊണ്ട മറ്റൊരു പണ്ഡിതനോട് മറുപടിയായ റാബിയത്തുല്ലദവിയ്യ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അള്ള തരുന്ന സ്വർഗം ആ സ്വർഗത്തെ പ്രതീക്ഷിച്ചത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. രണ്ട് മറുപടിയും മറുപടിയായ റാബിയക്ക് വരുന്നില്ല. റാബിയത്തുല്ലദവിയ്യ റളിയല്ലാഹു തആലാനെ തൃപ്തിയായില്ല. ബഹുമാനപ്പെട്ട റാബിയോടോ ചോദിക്കുകയാണ്, അല്ല റാബിയ നിങ്ങൾ എന്തിനാ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നത്? മഹദിയായ റാബിയത്തുല്ലദവിയ്യ റളിയല്ലാഹു തആലാനെ പറയുകയാണ്, എനിക്ക് റബ്ബിന്റെ സ്നേഹം വേണോ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നത്. സ്വർഗം എന്റെ ഒരു വിഷയമല്ല, നരകം എനിക്കൊരു പേടിയുള്ള വസ്തുവല്ല. ലോകടന്നുപോയ ഒരൊറ്റ മഹാനായ ബലിയുടെയും ആഗ്രഹം സ്വർഗ ലോകമല്ലല്ലോ, അവിടെ ഉള്ള അനുഭൂതിയല്ലല്ലോ, അവിടെ കിട്ടുന്ന ടെന്റുകളല്ലല്ലോ, അവിടെ ലഭിക്കുന്ന ഹോർണുകളല്ലല്ലോ. മറിച്ച് ശിവനായ റബ്ബിനെ വന്ന് കാണണോ? റബ്ബായ കണ്ടുകൊണ്ട് സന്തോഷിക്കാനാണ് ലോകത്തെ കരിഞ്ഞുപോയ സകലമാന ഇമാമികളും മൗലിയാക്കളോ റബ്ബ് താലാക്കി ഇബാദത്തെടുത്തത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം നൽകണേ. അല്ലാ ഞങ്ങളെ യാത്രയും ഞങ്ങളുടെ ജോലിയും ഞങ്ങളെ മുഴുവൻ സേവനങ്ങളും പൊരുത്തത്തിലാകണേ. അല്ലാഹോദരന്മാരെ, ഒരു മുഴുവനായ മനുഷ്യന്റെ മനസ്സിൽ ആറ് തരം പേര് എപ്പോഴും മഹാമഹായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആറ് തരം പേടി എപ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിൽ, ഒരു മുഖ്യനായ മനുഷ്യന്റെ മനസ്സിലെ ആറ് തരം പേടി വേണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറയുന്നു.
എന്റെ മുഅ്മിനികളെ ആറ് തരം പേടി എന്ന് പറഞ്ഞോട്ടയോ. ഒന്നാമത് നമുക്കുണ്ടാവേണ്ട പേടി ഏതാണ്? മുഅ്മിനായി ജനിച്ചവന്റെ പേടി ഒന്നാമത് വേണ്ടത് എന്താണ്? അതേ തലപ്പാവിന്റെ ധൈര്യം വന്നുകൂടാ. എനിക്ക് വലിയ നിസ്കാരത്തിന്റെ തയമുണ്ടല്ലോ. ഞാൻ പള്ളിയിലെ ഖതീബാണല്ലോ. ഞാൻ പ്രഭാഷണ വേദിയിലെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണല്ലോ. ഞാൻ പള്ളിയിലെ വലിയ മുദരിസാണല്ലോ. ഞാൻ പള്ളിയുടെ മഹല്ല പ്രസിഡന്റ് ആണല്ലോ. ഞാനൊരു സെക്രട്ടറിയാണല്ലോ. ഞാനൊരു സംഘടനാ പ്രവർത്തകനാണല്ലോ. ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരും ഇബാദത്തെടുക്കുന്നവരുമാണോ? മുഅ്മിനായി ജനിച്ച സകല മുഅ്മിനീങ്ങൾക്കും പേടി നമ്മുടെ മനസ്സിൽ വേണോ? ഒന്നാമത്തെ പേടി ഏതെന്നറിയോ? യജമാനനായ റബ്ബിനോട് ചോദിക്കാതെ അല്ലേ നമുക്ക് ഈമാൻ നൽകിയടാ? റബ്ബിനോട് ആവശ്യപ്പെട്ടില്ലല്ലോ മാതാപിതാക്കളെ മുഅ്മിനാവണമെന്ന്. മാതാപിതാക്കളെ ഈമാനുള്ളവരാവണോ? അതിലൂടെ ഞാനും ഈമാന്റെ അവകാശിയായി തീരണോ? പൊന്നുമാന്റെ ഗർഭാശയത്തിൽ അകത്തളങ്ങളിൽ ഞാൻ നിങ്ങളുടെ റബ്ബിനോട് ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെ അല്ലാഹു തആല അവന്റെ ഔദാര്യമെന്നോണം നമ്മുടെ മനതലങ്ങളിലേക്ക് ഇട്ടു തന്നതുകൊണ്ട്, എന്റെ ബാപ്പയും ഉമ്മയും ഒരു സുന്നിയായതുകൊണ്ട്, നിങ്ങളെ ബാപ്പയും ഉമ്മയും ഒരു മുസ്ലിമായതുകൊണ്ട് നമ്മുടെ മുസ്ലിമായി ജീവിക്കുകയല്ലയോ? അല്ലാഹു തആല നമ്മുടെ ഈമാനിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചോദിക്കാതെ കിട്ടിയ ഈമാൻ, ആവശ്യപ്പെടാതെ കിട്ടിയ ഈമാൻ പടച്ച റബ്ബ് തആല അവന്റെ മഹലിൽ ഉണ്ടാ നമുക്ക് നൽകിയ ഈമാൻ നമ്മളോട് ചോദിക്കാതെ എടുത്തു കളയുമോ എന്നൊരു പേടിയും പേടിയും വേണം വേണം. അത് മുഴുവൻ മുഴുവൻ എല്ലാവർക്കും വേണം വേണം. മുഴുവൻ പ്രവർത്തകർക്കും വേണം വേണം. എല്ലാ മനസ്സിലും ആ ഒരു പേടി വേണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ? നിങ്ങൾ ആലോചിച്ചു എത്രയോ എത്രയോ ആളുകൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്നും മതം മാറിപ്പോയവർ. സുബ്ഹാനല്ലാഹ്. പത്താം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് വണ്ണും കഴിഞ്ഞു, പ്ലസ് ടുവും കഴിഞ്ഞു, പിന്നെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ലൈനായി എന്ന് കണ്ടാൽ ലൈനടിക്കാമെന്ന പുരുഷന്റെ പിന്നാലെ മതം നോക്കാതെ ഒളിച്ചോളി പോകുന്ന പെണ്ണരികൾ. സുബ്ഹാനല്ലാഹ്. മുസ്ലിം വനിതകൾ വർദ്ധിച്ച കാലമല്ലയോ? വർദ്ധ്യമതികളായ സ്ത്രീകൾ ആ ഭർത്താവിനെയും മക്കളെയും പേരമക്കളെയും ഒഴിവാക്കി തന്നെ വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ആലോചിക്കാതെ താൽക്കാലിക സുഖത്തിനു വേണ്ടി വേണ്ടി മതം വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കാലമല്ലയോ? ലാഹുവേഹങ്ങളെ സമുദായത്തെ നീ കാക്കണേ റഹ്മാനേ. എത്രയാളാ സങ്കടം പറഞ്ഞത്? അത് കേരളത്തിൽ ഒതുങ്ങിയോ? ഇല്ല. കർണാടകയിൽ തീരുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല കാവല കൊടുക്കാത്തവരെ മുഴുവനോ ഇസ്ലാമിൽ നിന്ന് രാജിയാവേണ്ടവരാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഭൂരിഭാഗവും യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരി എന്ന പല ആശയങ്ങളിലേക്കും നമ്മുടെ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് വിഷയവും
ഉന്നതിയമാത്തിന്റെ ചെറുപ്പക്കാരനായിരുന്നു. ഗൾഫിലെ പോയി ക്ലാസ് കഴിഞ്ഞപ്പോന്നി വേണ്ട വേണ്ട പിന്നെ പുതിയൊരു മതക്കാരും. ഈ ജമാഅത്തെ ഇസ്ലാമികാരനും മുജാഹിദും ഇതിനൊന്നും കൂടി മൂക്കുമ്പോഴാണ് ചേകനൂരായിട്ട് മാർത്ത് മാർത്ത്. ഈ ചേകനൂരാണ് പിന്നീട് യുക്തിവാദത്തിലേക്ക് പോകുന്നത്. അല്ലാഹു ഖാദിർ രക്ഷിക്കട്ടെ. ഇമാമിങ്ങളെ ചോദ്യം ചെയ്തു, ഹദീസുകളെ ചോദ്യം ചെയ്തു, അങ്ങനെ ഈമാനെ നഷ്ടപ്പെടുന്ന ഒരു പുതിയ തലമുറ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ നാട്ടിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ്. അവനില്ലെന്നൊരു പേടിയെപ്പോഴും നമ്മുടെ മനസ്സ് ധൈര്യപ്പെടാൻ നമുക്ക് അവകാശമില്ല. കടന്നു വന്നു എന്നതുകൊണ്ട് അയാളെ ഈമാന് പൂർണ്ണമാവണമെന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വല്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ ജോർജ്, അയാൾക്കെന്താ പരിപാടി? അയാളുടെ അച്ഛൻ ജോർജ് ആയിരുന്നു ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ് പോലും. ആ ഇസ്ലാമിലേക്ക് വന്നിട്ട് അവിടെ അയാളുടെ പണി എന്താ? മുൻകാലങ്ങളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സകല മഹാന്മാരെയും ഇസ്ലാം എന്ന് പുറത്താക്കുന്ന നമ്മളെ നാട്ടിലെ പഠിച്ചോനെ നമ്മളെ നാട്ടിലെ ഖതീബ് ഉസ്താദ്, ആ ഖതീബ് ഉസ്താദ് പഠിപ്പിച്ച ദീനുമായി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഒരു ചങ്ങായി ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നു. ആ കടന്നു വന്ന ആള് പിന്നീട് പറയാ പള്ളിയിലെ ഉസ്താദിനൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഈ മൂടത്തരം തന്നെയാണ് ഞങ്ങള് സയ്യിദ് ജോർജിൽ നിന്ന് കാണുന്നത്. അല്ലാഹു യഥാർത്ഥ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഓയന്റെ സഹോദരന്മാരെ, യഥാർത്ഥ യുക്തിവാദികൾ നമ്മുടെ തലമുറകളിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ്. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. സൂറത്തു ആലിമ്രാനിന്റെ 100 സൂറത്തു ആലിമ്രാനിന്റെ 8 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥന എന്താവണം? റബ്ബന ലാ തുസീഗ് ഖുലൂബന പടച്ച റബ്ബേ ഞങ്ങളെ ഹൃദയത്തെ ബഅദ ഇദ് ഹദൈതന ഹിദായത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങളൊരു മുസ്ലിമായതിനു ശേഷം ഞങ്ങളൊരു സുന്നിയായതിനു ശേഷം ഞങ്ങളെ ഹൃദയത്തെ നീ മാറ്റി തിരിക്കല്ല. വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. അതേ യജമാനനായ റബ്ബിനോട് സദാസമയം നമ്മൾ ദുആയിരക്കേണ്ടതോ? ഈമാന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ചെറുപ്പക്കാര നമ്മള് നിർവഹിക്കുന്ന ദിക്റുണ്ടല്ലോ, നമ്മള് ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, നമ്മള് അനുവർത്തിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, നമ്മള് ചെയ്യുന്ന ഇബാദത്തുകളുണ്ടല്ലോ, നമ്മള് ചൊല്ലുന്ന പാരായണമുണ്ടല്ലോ, ഇബാദത്തുകളോ അടക്കല പ്രതിഫല മുറുകമുള്ള കർണമാകണമെങ്കിൽ മരിക്കുന്ന നേരത്തെ ചൊല്ലി മരിക്കണോ? അല്ലാഹുവേ നീ അവസരം ഒരുക്കണേ. അല്ലാ നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂബക്കർ തങ്ങളെ പിന്നിലെ നിസ്കരിക്കുമ്പോ അബൂബക്കർ തങ്ങളെ മകരിബ് നിസ്കരിക്കുന്ന നേരം അബൂബക്കർ തങ്ങളെ പിന്നില് പോയി ഞാൻ തുടരുകയാണ്. അബൂബക്കർ
സാധാരണ ഓതും പോലെ രണ്ട് സൂറത്ത് ഓതുകയാണ്. എന്നാലോ മൂന്നാമത്തെ റക്അത്തില് സൂറത്ത് ഓതല് പ്രത്യേക സുന്നത്തില്ലെങ്കിലോ അബൂബക്കര് തങ്ങളുടെ മൂന്നാമത്തെ റക്അത്തില് പതുക്കെ ഒരു സൂറത്ത് ഓതുകയാണ്. അബ്ദുല്ലാഹി എന്നവരും ബഹുമാനപ്പെട്ട അബൂബക്കര് തങ്ങളെ പിന്നിലുണ്ടല്ലോ, ആ പിന്നിൽ നിൽക്കുന്ന അബൂബക്കര് തങ്ങളുടെ പിന്നിലുള്ള അബ്ദുല്ലാഹി എന്നവർ ആലോചിക്കുന്നു, എന്തുവാ അബൂബക്കർ ഈ നേരത്ത് ഓതുന്നത്? ഞാനൊന്ന് കേൾക്കാൻ. ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ആ ഓത്തൊന്ന് കേൾക്കാൻ സകല അടുത്തേക്ക് നിന്നു. ഹത്താ ഇന്ന ബിയാബി ലതകാദു തമസ്സുഫിയാബഹു, എന്റെയും അദ്ദേഹത്തിന്റെയും വസ്ത്രം തമ്മിൽ പരസ്പരം തൊട്ടു നിൽക്കുമാർ. അബൂബക്കര് തങ്ങളാകണ ഇമാമിന്റെ അടുക്കലേക്ക് ഞാനങ്ങ് ചേർന്നു നിന്നു പോയി. എന്റെ അബൂബക്കര് തങ്ങളോതുകയാണ്. എന്നാലോ സാധാരണ മൂന്നാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തില്ലെങ്കിലും അബൂബക്കർ തങ്ങൾ അവിടെ ഒരു ആയത്ത് ഓതി. വഹാദിഹില്ലായ റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. പടച്ച റബ്ബേ, ഞങ്ങളെ ഹൃദയത്തെ നേരായ മാർഗത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ഇനി ഞങ്ങളെ ഹിദായത്തിനെ നീ നശിപ്പിച്ചല്ല. അബൂബക്കർ തങ്ങൾക്ക് പേടിയുണ്ട് ഇമാനിന്റെ കാര്യത്തിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നിട്ടുണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാര്യത്തിൽ. എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പേടി, എന്റെ ഈമാന് ചോദിക്കാതെ അല്ല എടുത്തു കളയുമോ? ഈ ഒരു പേടിക്ക് ശേഷം രണ്ടാമത് നമുക്ക് ഉണ്ടാവേണ്ട പേടി എന്താണ്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, മിൻ ഖിബലില്ല ഫലാ അല്ലാ യക്തുബോ മാ യഹ്ഫദുഹു യൗമൽ ഖിയാമ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നു, രണ്ടാമത് മുസ്ലിമിന് ഉണ്ടാവേണ്ട പേടി, അവന്റെ നന്മയും തിന്മയും നന്മ എഴുതി വെക്കുന്ന ഹുഫാദുകളാകുന്ന മലായിക്കത്തുകൾ, അവന്റെ നന്മ എഴുതി വെക്കുന്ന മലായിക്കത്തുകൾ വല്ലതും എഴുതാതെ പോകുമോ എന്ന പേടി വേണം. നമ്മുടെ ഇബാദത്ത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ഈ മലായിക്കത്തുകൾ എഴുതാതിരിക്കുമോ എന്ന് പേടി എപ്പോഴും മനസ്സിൽ വേണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ പറഞ്ഞതല്ലേ, കാതിബുൽ ഹസനാത്തി അലാ യമീനിർ റജുൽ, നിങ്ങളുടെ നന്മ എഴുതുന്ന മുലക്ക് നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ വലഭാഗത്തുണ്ട്. എന്നാലോ കാതിബു സയ്യാതി അലാ യസാരിർ റജുൽ, മലക്കവന്റെ ഇടഭാഗത്താണുള്ളത്. ഓ എന്റെ സഹോദരന്മാരെ, ഇത് എല്ലാ ആളുകൾക്കും അറിയാം. നന്മയും തിന്മയും എഴുതുന്ന മലായിക്കത്തുകൾ, നന്മ എഴുതുന്ന മലക്ക് വലഭാഗത്താണ്, തിന്മ എഴുതുന്ന മലക്ക് ഇടഭാഗത്താണ്. എന്നാ റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമത് പറയുന്നത് നോക്ക്, വകാതിബുൽ ഹസനാതി അമീറുൻ അമീനുൻ ലാ കാതിബി സയ്യാ. ഇടഭാഗത്തുള്ള മലക്കിന്റെ
അമീറാണ് ഇടഭാഗത്തുള്ള മലക്ക്. ഇടഭാഗത്തുള്ള മലക്കിന്റെ നേതാവാണ് വലഭാഗത്തുള്ള മലക്ക് എന്ന് പറഞ്ഞ വലഭാഗത്തുള്ള മലക്ക് അധികാരമുള്ളയാളാണ്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യന് നല്ലത് വല്ലതും ചെയ്യുകയാണെങ്കിൽ, ചെറിയ ഒരു കർമ്മം ഇബാദത്തായി ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ, കതബാ മലക്കുല്ലമീനി അശറാ, എന്നാലോ ഒരാളൊരു തെറ്റാണ് ചെയ്തതെങ്കിൽ സുബ്ഹാനല്ലാഹ് എഴുതാൻ വേണ്ടി ഇടഭാഗത്തുള്ള മലക്ക് ഉയർത്തുമ്പോൾ വലഭാഗത്തുള്ള മലക്ക് പറയും, നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പാടില്ല. അയാൾ ചെയ്ത തെറ്റിനെ, ആ മുസ്ലിം ചെയ്ത തെറ്റിനെ ഇപ്പോ നിങ്ങൾ റിക്കാർഡ് ചെയ്യാൻ പാടില്ല. 7 മണിക്കൂറിന് ശേഷമല്ലാതെ നിങ്ങൾ അത് എഴുതാൻ പാടില്ല. കാരണം നല്ലത് വല്ലതും ചെയ്താൽ 7 മണിക്കൂറിനുള്ളില് അയാള് നല്ലത് വല്ലതും ചെയ്താൽ അല്ലാഹു തആല പുറത്തു കൊടുക്കാനും മതി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, ഇപ്പൊ എഴുതി വെക്കണ്ട. ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുതി വെച്ചാൽ മതിയെന്ന് ഇടഭാഗത്തുള്ള മലക്കിനോട്, വലഭാഗത്തുള്ള മലക്ക് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഈ ബാത്തിലൊക്കെ ഞങ്ങൾക്കും പണിതും ചോറ് എല്ലാവർക്കും ഓരോരുത്തരും ഓരോ ഞങ്ങൾ എനിക്കും പിന്നെ നമ്മളെ ഒന്ന് രണ്ടാം കാര്യം നമുക്ക് ഭക്ഷണം തന്ന കൂടേതാണ് ഭക്ഷണം തന്ന ഹക്കീം ഖാന്റെ കൂട്ടിലുള്ള ഞാൻ കുറച്ചേ തിന്നിട്ടുള്ളൂ. എന്റെ ഒപ്പമുള്ളവരൊക്കെ എത്ര തിന്നു, ഓൽക്ക് തന്നെ അള്ളാഹു ഖൈറു കൊടുക്കട്ടെ. അപ്പൊ ഓൽക്ക് നല്ല ഭക്ഷണം കഴിച്ച ആരോഗ്യം, അതുകൊണ്ട് കൊറേ നേരം വരണം തന്നെ ഖതീബ് ഉസ്താദിന്റെ ഒക്കെ ആഗ്രഹം. അള്ളാഹു തആല നമുക്ക് ആരോഗ്യം നിലനിർത്തി തരട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങള് പറയുകയാണ്, അതേ രാത്രിയിൽ മാത്രം മുസ്ലിമിന്റെ അടുക്കലേക്ക് വരുന്ന ചില മലക്കുകളുണ്ട്, പകലിന് മാത്രം മുസ്ലിമിന്റെ അടുക്കൽ വരുന്ന മലക്കുകളുണ്ട്. ഇന്ന മലായികത്തല്ലൈലി വമലായികത്തന്നാരി യുസല്ലൂന മഅകുമുല്ല സറാ, അസ്റ നിസ്കരിക്കാൻ ഈ എല്ലാ മലക്കുകളും നമ്മുടെ കൂടെ ഉണ്ടാകും. അസ്റ നിസ്കരിക്കാൻ നമ്മുടെ കൂടെ മലായികത്തുകൾ ഉണ്ടാകും. പകലിലുള്ള മലക്കുകളും ഉണ്ടാകും, രാത്രിയിലുള്ള മലക്കുകളും ഉണ്ടാകും. പക്ഷേ അസ്റ നിസ്കാരം കഴിഞ്ഞ ഉടനെ പത്ത് സ്വതു മലായികത്തിന്
രാത്രിയെ പകലിൽ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെടുന്ന മലായിക്കത്തുകളെ അവര് ആകാശത്തേക്ക് പോവുകയാണ്. ഇവിടെ രാത്രി ഡ്യൂട്ടിയുള്ള മലയാള നമ്മളെ കൂടെയാണ്. വൈദാകാനൽ ഫജറോ സുബൈഡ സമയമായാലോ അതേ രാവിലെ ഇറങ്ങിപ്പോയ കോരിപ്പോയ മലായിക്കള് തിരിച്ചു വരുമോ? എന്നിട്ട് എല്ലാ മലായിക്കത്തുകളോ നമ്മുടെ കൂടെ വന്ന് സുബൈ നിസ്കരിക്കുകയാണ്. സുബൈയുടെ സമയം കഴിഞ്ഞ് കാരണം കഴിഞ്ഞാലോ രാത്രിയുള്ള മലായിക്കത്തുകള് വീണോ? അതേ ഡ്യൂട്ടിയുള്ള മലായിക്കത്തെ ഡ്യൂട്ടി കഴിഞ്ഞാല് തിരിച്ചു പോവുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. കോടാനി കോടാനി മലായിക്കത്തുകള് എന്റെ ഉമ്മമാരെ നിങ്ങൾക്കറിയോ നമ്മുടെ കൂടെ എല്ലാ ദിവസവും അഞ്ചു തവണ നമ്മുടെ വീടിന്റെ പടിക്കൽ വന്ന് നമ്മുടെ വാതിലിന്റെ അടുക്കൽ വന്ന് നമ്മളെ താമസിക്കുന്ന വീടിന്റെ അടുക്കൽ വന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിളിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ദിവസം അഞ്ചു തവണ അഞ്ചു വക്ത് നിസ്കാരത്തിന്റെ സമയം നമ്മളെ വീടിന്റെ മുന്നിലേക്ക് എന്നിട്ട് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ഇത് എല്ലാ ദിവസവും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ അതേ 60 ചില്ലറുന്നൂറ് ചില്ലാനും ആവശ്യമല്ലാതെ 66 തവണയല്ലാതെ ഒരു അസറായിലും ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. 66 തവണ അതേ മലായിക്കത്ത് ബഹുമാനപ്പെട്ട അസറായിലി എന്റെ മുഖത്ത് നോക്കോ. അതിന്റെ കൂടുതൽ ഒരു നോട്ടോട്ടോ അസറായിലി അല്ല അനുവദിച്ചിട്ടില്ല. നോട്ടമങ്ങ തീരലോടെ മരണത്തിന്റെ സമയമാണ്. അവസാനത്തെ നോട്ടം മരണത്തിന്റെ മുമ്പുള്ള നോട്ടമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള മലായിക്കത്തുകള് നമ്മളോട് ഓടോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കറിയാലോ എഴുതി വെക്കുന്ന മലക്കുകള് എല്ലാം ഒരുപോലെയല്ല. എന്റെ കൂടെയുള്ള മലക്കല്ല നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂടെയുള്ള മലക്കല്ല നിങ്ങളുടെ ഭാര്യമാരെ കൂടെയുള്ള ഓരോ മലക്കുകൾ ഈ രണ്ട് മലക്കുകൾ ഓരോ മനുഷ്യന്റെയും പിന്നാലെയുണ്ടല്ലോ. എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മുസ്ലിം മരിച്ചുപോയാൽ അവൻ ഇതുവരെ ആര് മലക്കുകൾ രണ്ട് മലക്കുകളുണ്ടല്ലോ എന്ന പേരിലുള്ള രണ്ട് മലക്കുകളെ പണി എന്താണ്? നന്മയും തിന്മയും എഴുതി വെക്കലാണ്. മരിച്ചുപോയാൽ ഒരു മുസ്ലിം മരിച്ചുപോയാൽ അവനെ ബഹുമാനപ്പെട്ട ഈ മലക്കുകൾക്ക് പിന്നീട് അണ്ട കൊടുക്കുന്ന ഡ്യൂട്ടി ഉണ്ടെന്നറിയോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സർവകർമ്മങ്ങളെ എഴുതി വെക്കുന്ന രണ്ട് മലക്കുകളെ ഓരോ അടിമയുടെ കൂടെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ ഫൈദാ എന്റെ കൂടെയുള്ള മലക്കുകളും നിങ്ങളുടെ കൂടെയുള്ള മലക്കുകളും നമ്മളിൽ നിന്നാരെങ്കിലും മരിച്ചുപോയാൽ കാലൽ മലക്കാനില്ലതാനി അമലഹു അയാളുടെ എഴുതി വെച്ചിരുന്ന രണ്ട് മലായിക്കത്തുകൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നും തിന്മ എഴുതാനൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഇയാള് മരിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഡ്യൂട്ടി എന്താണ്? മലായിക്കത്തുകൾ രണ്ടുപേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലൊരാൾ മരിച്ചു മരിച്ചു എന്നാ ഈ ഈ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവിനോട് ചോദിക്കും
അല്ലാഹുവേ ഞങ്ങൾ ഈ കാലം വരെ ആരുടെ കൂടെയായിരുന്നു? അയാള് മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഹാജിയാരുടെ കൂടെയായിരുന്നു. ഹാജിയാരുടെ ആയുസ് കുറഞ്ഞു, ആയുസ് തീർന്നു, അയാള് മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പെണ്ണിന്റെ കൂടെയായിരുന്നു, ആ പെണ്ണും മരിച്ചു പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊരു പ്രത്യേക പണിയില്ലല്ലോ. അതുകൊണ്ട് നിന്നിലേക്ക് കടന്നു വരാനാണ്, ആകാശത്തേക്ക് കയറി വരാനുള്ള അനുമതി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ എന്ന് ഈ രണ്ട് മലക്കുകൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഡ്യൂട്ടി തീർന്നു, ഇനി ഞങ്ങൾക്ക് ആകാശത്തേക്ക് തിരിച്ചു വരണം, ഞങ്ങൾക്ക് അവസരം തരണമെന്ന് ഈ മലായിക്കത്തുകൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോ അല്ലാ പറയും, പറ്റൂല പറ്റൂല, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ പറ്റൂല. സമാഈ മംലൂഅത്തും മിൻ മലായിക്കത്തി യുസബ്ബിഹൂൻ, ഇവിടെ നിങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല. നിങ്ങൾ ഇതുവരെ ആ മനുഷ്യന്റെ കൂടെ തന്നെ നിന്നോളൂ. ഇവിടെ മലായിക്കത്തുകളെ തസ്ബീഹ് ചൊല്ലുന്നവരുണ്ട്, ദിക്ർ ചൊല്ലുന്ന മലക്കുകളുണ്ട്, സുജൂദ് ചെയ്യുന്ന മലക്കുകളുണ്ട്. അതേ സമയം മലക്കുകളെ കൊണ്ട് എന്റെ ആകാശം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് നിൽക്കാനോ ഇരിക്കാനോ ഈ ആകാശത്ത് സ്പേസ് ഇല്ലല്ലോ എന്ന് അല്ലാഹു തആല മലക്കുകളോട് മറുപടി പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ പിന്നെ മലക്കുകളുടെ ചോദ്യം പഠിച്ചറപ്പേ, പിന്നെ ഞങ്ങൾ എവിടേക്ക് പോകണം? പോകണം ഞങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു, മരിച്ചു പോയപ്പോ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ആകാശത്തേക്ക് വരാൻ ഈ അനുമതിയും നൽകുന്നില്ല. എന്നാലോ ഇബാദത്ത് എടുക്കാതെ ഒരു നിമിഷം പോലും പൊച്ചു കളയാൻ അയാളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് റബ്ബേ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എവിടേക്ക് പോകണം? ആ സമയത്ത് അല്ലാഹു തആല പറയും, നിങ്ങൾ എന്റെ അടിമയുടെ കബറിന്റെ അടുക്കൽ പോയി നിന്നോളൂ, നിങ്ങൾ ആ ഹാജിയാരുടെ കബറിന്റെ അടുക്കൽ പോയി നിന്നോളൂ, നിങ്ങൾ ആ കബറിന്റെ അടുക്കൽ വന്ന് തഹ്ലീൽ ചൊല്ലിക്കോളൂ, തക്ബീർ ചൊല്ലിക്കോളൂ, എന്നിട്ട് ബക്തുബാ ദാലിക അബ്ദി ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ ചെല്ലുന്നതിന്റെ തഹ്ലീലിന്റെയും തക്ബീറിന്റെയും തഹ്ദീസിന്റെയും പ്രതിഫലങ്ങളെല്ലാം ആ കബറിലുള്ള ആളിന് വേണ്ടി എഴുതി വെച്ചോളൂ എന്ന് അല്ലാഹു തആല പറയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓ എന്റെ മുഅ്മിനികളെ, നമുക്കുണ്ടാവേണ്ട രണ്ടാമത്തെ പേടി അതാണ്. എന്റെ ഹഫളത്തിന്റെ മലായിക്കത്തുകൾ ഞാൻ ചെയ്തതൊക്കെ സ്വീകരിക്കുമോ? ഇഖ്ലാസില്ലാത്തതിന്റെ പേരിൽ, നിഷ്കളങ്കതയില്ലാത്തതിന്റെ പേരിൽ, അക്ഷര തെറ്റുകൾ വന്നതിന്റെ പേരിൽ ഞങ്ങളെ ഇബാദത്തെ കബൂലാക്കാതിരിക്കുമോ? ഈ ഒരു പേടിയെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഇനിയോ മൂന്നാമത് നമുക്കുണ്ടാവേണ്ട പേടിയെന്നാണ്, പേടിയാണെങ്കിൽ മൂന്നാമത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പേടി ഏതാണ്?
നമ്മുടെ കർമ്മങ്ങളെ നമ്മളറിയാതെ ഇബിലീസ് ഒളിച്ചു കളയുമോ എന്ന പേടി വേണം. നമ്മുടെ ആരാധനയുടെ പ്രതിഫലം, നമ്മുടെ ദിക്റിന്റെ പ്രതിഫലം, നമ്മുടെ സുജൂദിന്റെ പ്രതിഫലം, നമ്മുടെ ഖുർആനിന്റെ പ്രതിഫലം, അതേ ഇബ്ലീസ് വല്ലതും ചെയ്ത് നശിപ്പിച്ച് കളയുമോ, പിശാച് നമ്മെ കുടുക്കി കളയുമോ, ഈ ഒരു പേടിയും നമുക്ക് വേണം. കാരണം മുഴുവൻ ആളുകളെ കൂടെയും ഒരു പിശാച് കൂടെയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ കൂടെ ഒരു പിശാചുണ്ട്, നിങ്ങളെ കൂടെ എല്ലാം ഓരോ പിശാചിക്കാരുണ്ട്, നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നതും ആ പിശാചാണ്. വയലുകാരനായതുകൊണ്ട് പിശാചിന്റെ കാവല് കിട്ടണമെന്നില്ലല്ലോ, പറഞ്ഞതല്ലേ. അതേ എന്റെ ആയിഷ, ഓ എന്റെ ആയിഷ, മുഴുവൻ മനുഷ്യരുടെ കൂടെയും ഒരു പിശാചിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ചോദിച്ചതല്ലേ, അല്ല നബിയേ, എല്ലാവരും കൂടെയും പിശാചുണ്ടെങ്കിൽ നിങ്ങളെ കൂടെയും ആ പിശാചുണ്ടോ? നബിയല്ലേ, നബിയായ നിങ്ങളെ കൂടെ ഉണ്ടാകുമോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ ആയിഷ ഉമ്മയോട് പറഞ്ഞു, എന്റെ കൂടെയുണ്ട് ഒരു പിശാച്, എല്ലാ മനുഷ്യന്മാരെ കൂടെയും ഓരോ പിശാചുണ്ട്, എന്റെ കൂടെയും ഒരു പിശാചുണ്ട്. പക്ഷേ എന്റെ കൂടെയുള്ള വിശ്വാസ ഇസ്ലാമതം സ്വീകരിച്ചയാളാണ് അദ്ദേഹം, ഞാൻ പറയുന്നത് മാത്രം സ്വീകരിക്കുന്നയാളാണ്, എന്നെ വഴിതെറ്റിക്കൂല, അതിനുള്ള കഴിവ് പിശാചിന് അന്ന കൊടുത്തിട്ടില്ല. അതല്ലാത്തവരെ കൂടെയെല്ലാം അതേ ഈ പിശാച് കൂടെ ഉണ്ടാകും, അമല് പൊളിച്ചു പോകുമോ എന്ന പേടി നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, പിശാചിന്റെ കെണിവലയിൽ കുടുങ്ങി കുടുങ്ങി ഏതെങ്കിലും ഒരു പെണ്ണ് കേസിൽ കുടുങ്ങിയാലോ, അത് നമ്മളെ മറ്റൊരാൾക്ക് സെറ്റ് ചെയ്ത് അയാളെ വേദനിപ്പിക്കേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എനിക്ക് വരുമോ, നിങ്ങൾക്ക് വരുമോ, കുടുംബത്തിന് വരുമോ എന്ന പേടി നമുക്ക് വേണം. കാരണം ഒരാളുടെയും പോരായ്മ എടുത്തു പറയണമെന്നല്ല മുഹമ്മദ് റസൂലുള്ളാഹ് പഠിപ്പിച്ചതെല്ലാം മറച്ചു വെക്കണമെന്നാണ്. ആയതുകൊണ്ട് പിശാചിന്റെ കെണിവല യോട് പറഞ്ഞതാണ്, ഓ പേരിന്റെ അടിമകളെ ഒന്നിനെ പോലും ഞാൻ വെറുതെ വിടുകയില്ല, അവരെയെല്ലാം ഞാൻ വഴിതെറ്റിക്കാൻ നോക്കോ, പലരെയും ഞാൻ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കോ. നന്ദി ചെയ്യുന്ന ഒരാളോ നിന്റെ അടിമകളയിൽ ഇല്ലാത്ത വിധേന അവരെയൊക്കെ ഞാൻ നരകത്തിന്റെ അവകാശികളാക്കി മാറ്റോ എന്ന് ഇബിലീസ് റബ്ബിനോട് പറഞ്ഞതാണ്. പിശാചിന്റെ വരയില് നമ്മളാരും കുടുങ്ങാൻ പാടില്ല. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതേ അല്ലാഹുവിന്റെ അടിമകൾക്ക് ഇബ്ലീസിന്റെ കെണി വലയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് വേണ്ടി അല്ലാഹു തആല ഇറക്കിയ പരിശുദ്ധമായ ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നിരന്തരം ഓതിയാൽ ഇബ്ലീസിന്റെ കെണിയിൽ കുടുങ്ങൂല, പിശാചിന്റെ കെണി വലയിൽ അകപ്പെടൂല. ഇങ്ങനെ മൂന്നാമത് നമുക്കുണ്ടാവേണ്ട വേടി ഇബ്ലീസിന്റെ കെണിമലയിൽ കുടുങ്ങുമെന്നതാണെങ്കിൽ നാലാമത് നമ്മളെ പേടി എന്തെന്നറിയോ? ഉസ്മാൻ ഇബ്ന അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, ഇബ്നി മലക്കിൽ മൗത്തി യഹൂദഹു ഫീ ഗഫിലാ അസത്തയോടുകൂടെ നടക്കുന്ന നേരം നമ്മുടെ റൂഹിനെ പിടിക്കാൻ മലക്കിൽ മൗത്ത് അസ്റായിൽ വരുമോ? എന്തൊരു പേടി വേണോ? മരിക്കുന്ന നേരത്തെ ദിക്ര ചൊല്ലാൻ കഴിയോ? മരിക്കുന്ന നേരത്തെ നല്ലത് ചെയ്യാൻ പറ്റുമോ? മരിക്കുന്ന നേരത്തെ ദിക്ര ചൊല്ലി സ്വലാത്ത് ചൊല്ലി മരിക്കുമോ എന്ന പേടിയാണ് വേണ്ടത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണോ? അതേ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ പോലെ, മഹാനായ അബൂബക്കർ നിങ്ങള് എന്റെ ആയുസ് കൂട്ടകൂല ഏറ്റവും നല്ല ആയുസ്, ഏറ്റവും നല്ല അനുഗ്രഹമുള്ള ആയുസ് മരിക്കുന്ന നേരത്താക്കണേ അല്ലാഹു. നിന്നെ കാണുന്ന ദിവസമായിരിക്കണോ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം? ഇങ്ങനെ ദിവസവും സമയവും മരിക്കുന്ന നേരത്ത് നന്നാവുക. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധ തിരിച്ചു കളയാജുക്കളെ കണിഞ്ഞ പരിപണി മടങ്ങി നടത്തോ. അതേ മലക്കൽ മൗത്ത് ഹസറായി പിടിക്കുന്ന നേരം വലിയ സീമ കാണുന്നവരാണെങ്കിലോ അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന നേരത്തെ മരിച്ചുപോയാൽ അത് നമ്മുടെ ഏറ്റവും വലിയ അപകടമുള്ള അവസ്ഥയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനോട് ബന്ധമില്ലാത്ത നേരത്തെ റൂഹുല്ലാ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുമോ എന്ന് പേടി. ബൈക്കിൽ യാത്ര പോകുമ്പോ ആ ബൈക്കിലുള്ള യാത്രക്കിടെ സുബ്ഹാനല്ലാഹ് സമയം പോയി പോകണ്ടേ, നേരത്തെ എത്തണം, കുറേ നേരം യാത്ര ചെയ്യണം എന്ന് മനസ്സിലാക്കി ചെറുപ്പക്കാര് സുബ്ഹാനല്ലാഹ് എയർഫോൺ ജൗട്ടിന് വെച്ചിട്ടൊരു ബൂക്കിന് ബൂക്ക് പാട്ടും കേട്ട് പോകുന്നു പോകുന്നു അതിന്റെ ഇടക്ക് ആക്സിഡന്റ് ആയി മരിക്കുന്നതെങ്കിൽ ഓ എന്റെ പൊന്നുമോനെ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനില്ലാതെ മരിക്കാൻ പാടില്ല. മലക്കുൽ മൗത്ത് റൂഹുള്ള റൂഹിനെ പിടിക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ ബോധമില്ലാതെ മരിക്കാൻ പാടില്ല. മരിക്കുമെന്ന ബോധം വേണം, തഹ്ലീല് ചൊല്ലണമെന്ന ബോധം വേണം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന ബോധം വേണം, അങ്ങനെ അങ്ങ് മരിച്ചു പോകണോ വേണോ? അതല്ലേ ഏറ്റവും വലിയ വലിയ അനുഗ്രഹം പടത്തറപ്പ് തരുന്നത്? അതേ മരണമെന്ന് പറഞ്ഞ വലിയൊരു മുസീബത്ത് തന്നെയാണ്, വലിയൊരു പരീക്ഷണമാണ് മരണം. പക്ഷേ മരണത്തെക്കാൾ വലിയ വിപത്താണ് മരണത്തെ ബോധമില്ലാതെയുള്ള മരണം. മരണത്തെ ചിന്തയില്ലാതെ മരിക്കുന്ന സമയം ആ മരണബോധമില്ലാതെ മരിക്കുക എന്നത്
സുബ്ഹാനല്ലാഹി ജല്ല ജലാലു വലിയ വലിയ മുസീബത്താണ്. ഓ എന്നെ മുഅ്മിനികളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മരിക്കുന്ന നേരം അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ പല ഹദീസുകളിലും കേട്ടതല്ലേ, വലിയ സന്തോഷത്തിൽ വിടവറയുമ്പോൾ നമ്മെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ നേതാവല്ലേ നിങ്ങൾക്കറിയോ. സുബ്ഹാനല്ലാഹ്, സുജൂദിൽ കിടക്കുമ്പോൾ മരിച്ചുപോയ മഹാന്മാരുണ്ട്, ഫാത്തിഹയോതുമ്പോൾ മരിച്ച് വീണവരുണ്ട്, നിസ്കാരത്തിലായി വിടവറഞ്ഞവരുണ്ട്. ഇതൊക്കെ വലിയ സന്തോഷമുള്ള മരണമാണ്. ആസ്ഥാനത്തോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടുപോയ ചെറുപ്പക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ വലിയ മോശമുള്ള മരണമല്ലേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ആക്കിവത്തിനി നന്നാക്കണേ. പ്രഭാഷണം നടത്തുന്ന ധാരാളം ഉസ്താദുമാര് നിങ്ങളെ ഭാഷയിൽ ഞങ്ങളെ ഭാഷയിൽ ഒക്കെ പറയാൻ പറ്റിയ ആൾക്കാരാണ്. ഞാനും കൂടി പറഞ്ഞു നിർത്തും നിർത്തും. എന്തേ കേൾക്കണില്ല ആചാര്യക്ക്? കേൾക്കണില്ലേ ആചാര്യ? ആചാര്യ എന്താ മോനെ അയാളെ പ്രശ്നം? അയാളെ പ്രശ്നം നിങ്ങൾക്ക് എന്താ വിഷയം? വിഷയം തിരിയണില്ല ഞാൻ പറയണം പറയണമെന്ന്. പിന്നെന്താ അവിടെ കുശു 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 അവിടെ മേലെ ക്ലിയർ നേരത്തെ കഴിച്ച ആൾക്കാരൊന്നും ഞങ്ങളുടെ തങ്ങള് വരുന്നത് വരെ എന്തെങ്കിലും പറയണം തന്നെയാണ് തങ്ങളും പറഞ്ഞത്. അതുകൊണ്ട് ഞാനീ പേടിക്കപ്പെടേണ്ട. അഞ്ചാമത്തെ നമുക്ക് പറയാം പറയാണ്ട് അതുകൂടി പറഞ്ഞു ഞാൻ തന്നെ ഞാൻ അഞ്ചു ആറും ആറും ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം ശ്വാസം അഞ്ചാമത്തെ ഭാഗത്തിൽ നിന്നുള്ള വേണിയാണ് ദുനിയാവിന്റെ കാരണം നമ്മളെങ്ങാനും വഞ്ചിക്കപ്പെടുമോ എന്ന പേടി വേണം വേണം. ദുനിയാവിൽ തിമിർത്താടുമ്പോൾ പാരത്രിക ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വന്നു പോകുമോ എന്ന് പേടി വേണം വേണം. ദുന്യാവിനെ കൊണ്ട് ആഹ്റ നഷ്ടപ്പെട്ടു പോകുക. ദുന്യാവിലെ കളിയും ചിരിയുമായി സുബ്ഹാനല്ലാഹ് അങ്ങ് ജീവിച്ച് മരിച്ചു പോവുക. സഹോദരന്മാരെ, ഈ ദുനിയാവ് തമിഴും തളിയും കളിയും തമാശയുമാണ്. അത് നമ്മൾ ആഖിറത്തിന് നട്ടം വരുന്ന രൂപത്തിലാകാൻ പാടില്ല. നമ്മുടെ ആഖിറത്തിന് കോട്ടം വരുന്നതൊന്നും ദുനിയാവിലൂടെ വന്നുകൂടാ. എന്നാലോ നമുക്ക് ദുനിയാവ് വേണം വേണം.
നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം, നല്ല ആരോഗ്യം വേണം, നല്ല കച്ചവടം വേണം, നല്ല ബിസിനസ് വേണം, രോഗമുണ്ടാകാൻ പാടില്ല, നടുവേദന വരാൻ പാടില്ല, വേദന വരാൻ പാടില്ല, കണ്ണിന് വേദന വരാൻ പാടില്ല, സന്തോഷത്തോടുകൂടെ കൂടെയുള്ള ജീവിതം നാളെ ആഹാരത്തിലുള്ള വിജയം. അതുകൊണ്ട് തന്നെയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി വിധങ്ങളോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചുള്ള നബിയെ, ഏറ്റവും നല്ല ദുആ ഏതാണ്, ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? നബി തങ്ങള സ്വഹാബിയോട് പറയുകയാണ്, നീ ദുനിയാവിലെ സുഖം ചോദിക്കണോ, ദുനിയാവിലെ സന്തോഷം ചോദിക്കണോ, ആഖിറത്തിലും സന്തോഷം ചോദിക്കണോ, രണ്ടാമതും ഈ സ്വഹാബി വരികയാണ്, ഇന്ന് പറയണം ഏറ്റവും നല്ല സന്തോഷമുള്ള ദുആ ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ സുഖം ചോദിച്ചോളൂ അല്ലാഹുവിനോട്. മൂന്നാമത്തെ ചോദ്യത്തിനു സ്വഹാബിയോട് പറഞ്ഞത്, നീ സുഖമാണ് ചോദിക്കേണ്ടത്, ദുനിയാവിൽ നമുക്ക് സുഖം വേണോ, ആഹാരത്തിലും സുഖം വേണം, ഇരു വീട്ടിലും വിജയിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നല്ല വീട് വേണം, ആ വീട്ടിലെ കുടുംബങ്ങൾക്ക് സന്തോഷം ജീവിക്കണം, മക്കൾക്കും പേരമക്കൾക്കും അവിടെ വീടില്ലാത്ത ഭയങ്കര നടുവേദനയാണ്, മുട്ടുകാല വേദനയാണ്, വേറെ പല്ലുവേദനയാണ്, എന്നാലോ ഈ ദുനിയാവിലുള്ള സുഖം കൊണ്ട് ആഹാരം മറക്കാൻ പാടില്ല, നമ്മളെ മറന്നു പോകാത്ത ദുനിയാവ്. നിങ്ങൾക്കറിയോ ശൈഖ് അബു അബ്ദില്ലാഹി ഖുറൈശി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മഹാന്മാരായ സ്വാലിഹീങ്ങൾ അടുക്കലേക്ക് ഒരാളെ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നഹു യഅ്മലുൽ ബിർറ വലാ യജിദു ഹലാമതഹു ഫിൽ ഖൽബി. ഓ എന്റെ നിങ്ങളെ, ഞാൻ ഇബാദത്തൊക്കെ ചെയ്യാറുണ്ട്, നിസ്കാരൊക്കെ നിർവഹിക്കാറുണ്ട്, ഖുർആനൊക്കെ ഓതാറുണ്ട്, സ്വലാത്ത് ചൊല്ലാറുണ്ട്, പക്ഷേ എന്റെ ഹൃദയത്തിൽ അതിന്റെ ഒരു മാധുര്യം കിട്ടുന്നില്ല, നിസ്കാരത്തിന്റെ ഒരു മാധുര്യം കിട്ടുന്നില്ല, ഖുർആനോടെ ഒരു മാധുര്യം കിട്ടുന്നില്ല, എന്തേ അതിന്റെ കാരണമാണോ എന്ന് ഈ മഹാനോട് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? നിന്റെ മനസ്സിൽ ഇബ്ലീസിന്റെ പെൺകുട്ടിയുണ്ട്, പിശാചിന്റെ പെൺകുട്ടി നിന്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് നിന്റെ ഇബാദത്തിന് നിനക്ക് ലദ്ദത്ത് തോന്നാത്തത്, എനിക്കൊരു ആത്മാർത്ഥത ഒരു ഹലാവത്ത് ഒരു മാധുര്യം കിട്ടാത്തതിന്റെ കാരണം നിന്റെ ഹൃദയത്തിൽ ഇബ്ലീസിന്റെ ആരാണ് നിന്റെ പെൺകുട്ടി? അതാണല്ലോ നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ എവിടെയാണ് സന്തോഷം വരുന്നു? സുബ്ഹാനല്ലാഹ്, എല്ലാം പെട്ടെന്ന് ദുർഗണം
നാല് റക്അത്ത് നിസ്കാരത്തിന് അര മിനിറ്റ് പോരെ നമുക്ക് എല്ലാം തീർക്കണം. ജമാഅത്തിലായാലും അഞ്ചു മിനിറ്റ് വേണം. ജമാഅത്തല്ലാതെ മൂപ്പരിതായി നിസ്കരിക്കുകയാണെങ്കിലോ സുബ്ഹാനല്ലാഹ് കോഴിക്ക് നെല്ലിട്ട് കൊടുത്ത പോലെയാണ് നമ്മുടെ നിസ്കാരം. ഒന്നിനും നമുക്കൊരു സന്തോഷമില്ല, ചൊല്ലുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്യാമിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ആഹാരം മറന്നുപോകുമോ? പേടി നിന്റെ മനസ്സിൽ വേണോ? ഇത് നമുക്കുണ്ടാവേണ്ട ആറാമത്തെ പേടിയാണ്. ആറാമത്തെ പേടിയാണ്. ആറാമത്തെ പേടിയെ കുറിച്ച് ഞങ്ങള് പറയുന്നു, മക്കളാണ് നീ പേടിക്കേണ്ടത്, ഭാര്യയാണ് നീ പേടിക്കേണ്ടത്, കുടുംബങ്ങളെയാണ് നീ പേടിക്കേണ്ടത്. അവരെ നിന്നെ തല്ലിക്കൊല്ലുമെന്നാണോ? അല്ല അല്ല. നിന്റെ ഭാര്യ നിനക്ക് വിഷം തരുമെന്നാണോ? അല്ല അല്ല. നീ അവൾ നിന്നെ ചതിക്കുമെന്നാണോ? അല്ല അല്ല. തഗില ബിഹി വയുസ്ഇലൂന ദിക്രില്ല. ഭാര്യയോടും കുടുംബങ്ങളോടും കൂടുതൽ കൊണ്ട് അല്ലാഹുവിനെ ഓർക്കാനും സമയം വരുന്നില്ല. അതേ കുഞ്ഞു മക്കളെ വീട്ടിൽ കളിപ്പിക്കുന്നത് കൊണ്ട് ജമാഅത്തിന് പോകാൻ പറ്റുന്നില്ല. പേരമക്കളെ തമാശിക്കുന്നതിന്റെ പേരിൽ ജമാഅത്തിന് ഹാജിയാർക്ക് എത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ മക്കളെ കൊണ്ടോ ഭാര്യമാരെ കൊണ്ടോ കുടുംബങ്ങളെ കൊണ്ടോ അല്ലാഹുവിന്റെ ദിക്റ് മുടങ്ങിപ്പോകുമോ എന്ന പേടി വേണോ? അല്ലദീന അമനു ലാ തുൽഹികും വാലുകും വലാ ഔലാദുകും അന് ദിക്രില്ലാഹ് ുംകളെ നിങ്ങളെ മക്കളോ നിങ്ങളെ വികിരണത്തോട് നിങ്ങളെ തിരിച്ചു കളയുന്നതാകരുത്. ഒരാള് ചെയ്താലോ മക്കളെ കൊണ്ട് ആഹാരം നഷ്ടമായാലോ റബ്ബിനോടുള്ള ബോധം കുറഞ്ഞു പോയാലോ ഉലായികഹുമുൽ ഹാസിറൂന അവരാണ് ഏറ്റവും വലിയ പരാജിതർ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോ നിങ്ങളെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങൾക്കതൊരു നാശമാണ്. അതിനോട് അമിതമായ സ്നേഹം വന്നാലോ അതിനോട് അമിതമായ താല്പര്യം വന്നാലോ അല്ലാഹുവിനെ ഓർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണമെന്നില്ല. ചെറുപ്പക്കാരായോ ഉമ്മമാരെ ഞാൻ അവസാനിപ്പിക്കട്ടെയോ? ഒന്നരായ സയ്യിദ് വർഗ്ഗങ്ങള് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മജ്ലിസിലേക്ക് വരും. ധാരാളം ആളുകൾ പൊതുവായി ഇരക്കേണ്ടതുണ്ട്, ധാരാളം ആളുകൾക്ക് സങ്കടം പറയേണ്ടതുണ്ട്, ധാരാളം ആഗ്രഹങ്ങൾ ഇവിടെ വായിക്കേണ്ടതുണ്ട്, ആളുകളെയും സംഭാവനകൾ പറയേണ്ടതുണ്ട്. ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടിയിട്ട് നീങ്ങളാരെയും പ്രയാസപ്പെടുത്തുന്നില്ല. ഇബാദത്ത് നമ്മൾ മുടങ്ങാൻ പാടില്ല, ഇബാദത്തിന്റെ പ്രതിഫലം നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ അറിയാതെ നമ്മുടെ ഈമാനെ പോയി പോകാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഈമാൻ നട്ടപ്പെട്ടു പോകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഏറ്റവും കൂടുതൽ ഈമാന് കളങ്കപ്പെടാൻ കാരണോ മഹാന്മാരായ ഔലിയാക്കളെ ചീത്ത പറയലാണ്.
മഹാന്മാരായ ഔലിയാനെ പരിഹസിക്കലാണ്, ചോദ്യം ചെയ്യലാണ്, മഹാന്മാരെ പരിഹസിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈമാനിനെ നശിപ്പിക്കാൻ പാടില്ല. അല്ലാഹു തആല കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളെ ഏത് നിയമത്തുകൾ നീ എടുത്തു കളഞ്ഞാലും ഇമ മാത്രം നീ എടുത്തു കളയല്ല അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈമാൻ എന്ന ഒരു തെറ്റും വരുന്നില്ലേ അല്ലാഹ്. സാന്ദർഭികമായി ഞാൻ ഈ മജ്ലിസിലുള്ളവരോട് പറയട്ടെ, ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വീഡിയോക്കോ ഒരു ഫോട്ടോക്കോ വേണ്ടാത്ത കമന്റുകൾ പറഞ്ഞാൽ പറഞ്ഞ കമന്റിന് നമ്മൾ ലൈക്ക് കൊടുക്കൂടാ. നമ്മുടെ കണ്ണിലെ സകല ആലിമീങ്ങളും സകല സജ്ജനങ്ങളും സകല പണ്ഡിതന്മാരും ഒരുപോലെയാവണം. ആരും ഒരു ഇൽമിന്റെ ഉടമസ്ഥനെയും ഒരു ആലിമിനെയും തൂക്കാൻ നിൽക്കണ്ട. ഞാനും നിങ്ങളും അതിന് അവകാശമുള്ളവരല്ല. മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ മഹാനായ സയ്യിദ് മുത്തുക്കോയ തങ്ങളു പാപ്പ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങള് രണ്ട് ധ്രുവങ്ങളിലായി സുന്നത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. രണ്ടുപേരുടെയും നിയ്യത്ത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഉലമായിനെ എതിർക്കുന്നതിന് പകരം നമ്മളെ സപ്പോർട്ട് കൊടുത്തോളണോളണോ. നമ്മളായിട്ട് ഒരാളുടെയും നന്മ തടയാൻ നിൽക്കണ്ട. നിങ്ങൾക്കറിയോ നാനൂറോളം ദമ്പതിമാര് കേരളത്തിന്റെ മണ്ണില്, കർണാടകയുടെ മണ്ണില്, തമിഴ്നാടിന്റെ മണ്ണില് ഒത്തൊരുമിച്ചുകൂടി നാനൂറോളം ദമ്പതിമാര് കെട്ടിച്ചു കൊടുക്കാൻ്റെ അരവീങ്ങൾക്കല്ലാതെ ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ കഴിഞ്ഞിട്ടില്ല. അതേ പാടന്തരമർക്ക മഹാനായ ദേവർഷോല ഉസ്താദിന്റെ സേവനമെന്നോണോ, പ്രവർത്തനമെന്നോണോണോ, സുൽത്താനുലമയുടെ മികത്വത്തോടുകൂടെ പാവപ്പെട്ട കുട്ടികളെ കിളിച്ചുവിടുമ്പോഴോ അതിന്റെ ചുവട്ടില് അതിന്റെ വീഡിയോ വിട്ടപ്പോഴോ അതിന്റെ ഫോട്ടോ വിട്ടപ്പോഴോ വേണ്ടാത്ത കമന്റ് പറഞ്ഞവരില്ലയോ, ഇതൊക്കെ ഒരുതരം തട്ടിപ്പാണെന്ന് ചെറുപ്പക്കാര കമന്റ് പറഞ്ഞാലോ. ഒരു കുട്ടിയെ കുട്ടിക്കാനുള്ള ഒരു തരി പൊന്നുപോലോ നിന്റെ വകയായി നീ കൊടുത്തിട്ടില്ലെങ്കില് ഉലമാക്കൾ ചെയ്യുന്ന സേവനത്തിന് നീ എടങ്ങോലോ കണ്ടകട്ടോ. ഞാനീ ഒരുമിച്ച് കൂടിയ മുടിയങ്ങളോട് പറയട്ടെ, നമ്മളെ സകല നിങ്ങളെയും ബഹുമാനിച്ച് നമ്മുടെ നാട്ടിലൊരു നൈക്യം കൊണ്ടുവരുമ്പോ അതെല്ലാം തകർക്കാൻ വേണ്ടി ആദ്യമായി മുന്നോട്ടിറങ്ങി വരുന്നത് നമ്മുടെ സമുദായത്തിലെ തന്നെ പുത്തരവാദികളാണ്. നമ്മളെ നന്നാവുന്ന അവർക്ക് കണ്ടുകൂടാ, നമ്മുടെ ഐക്യം അവർക്ക് സഹിച്ചുകൂടാ. നമ്മളെ നന്നാവുന്നു എന്ന് കണ്ടാല് നമ്മുടെ ലേബലിൽ നമ്മുടെ പേരില് പല കമന്റുകളുമായി അവരെ പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് പോസ്റ്റ് ചെയ്യുമ്പോ മറ്റ് സംഘാടകർ ചിന്തിക്കോ അവരിപ്പോഴും നന്നായിട്ടില്ല എന്ന്. അല്ല അല്ല, നമ്മുടെ സുന്നത്തിന്റെ ഇരുട്ടത്തിലുള്ള പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരും നേതൃത്വവും അറിയാതെ നമ്മൾ
വേണ്ടി പലരും നമ്മുടെ ഉലമാന്റെ ഫോട്ടോ വെച്ച് കമന്റുകൾ എഴുതോ, പോസ്റ്ററുകൾ ഇറക്കോ. നമ്മളെ സാധാരണക്കാരില്ലത് കുടുങ്ങി പോകാൻ പാടില്ല. ആദികളെ ചതിയില നമ്മളെ പെട്ടുകൂടോ. നമ്മുടെ കണ്ണിലെ മഹാന്മാരൊക്കെ ഒരുപോലെയാണ്. ചോദിക്കട്ടെ, മുദ്രിച്ചു കഴിഞ്ഞ മനോരം ചെയ്യേണ്ടത് എങ്ങനെയാണ്? പൂർണ്ണമായി അറിയാത്ത നമ്മളോ അല്ലായെന്ന ചിന്തയോടെ നിർവഹിക്കാത്ത നമ്മള്, ജീവിതത്തിന് നല്ലതായിട്ടൊരു കാര്യം ചെയ്യാത്ത നമ്മള്, മുത്തുക്കോയത്തോയുപ്പാപ്പയെ പരിഹസിക്കുന്നത് എങ്ങനെയാ? സുൽത്താനുലമുസ്താദിന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പരിഹസിക്കുന്നത് എങ്ങനെയാ? ചെറുപ്പക്കാരെ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ. നമ്മൾ രായത്തെ കാണാതെ വടിച്ചിട്ടില്ല, നമ്മൾ വടിച്ചിട്ടില്ല, കിതാബിന്റെ ഉദ്ധരണിയും വായിക്കാനറിയില്ല, നിഷ്കളങ്കമായി നിർവഹിച്ചിട്ടില്ല. ആസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് ഇബാദത്തുകൾ, ലക്ഷക്കണക്കിന് തസ്ബീഹുകൾ, ലക്ഷക്കണക്കിന് തക്ബീറുകൾ, ലക്ഷക്കണക്കിന് ഔദാദുകള് മഹാന്മാരിലൂടെ അടുത്തുപോയ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ വിലയിരുത്തി മാങ്കളയണ്ട. ഒരാഴ്ചയോളം ബഹുമാനപ്പെട്ട സുൽത്താനുലമാന്തവര മുസ്താദിന്റെ കൂടെ ഞാൻ യാത്രയിലായിരുന്നു. ഒരാഴ്ചയില് മൂന്ന് ദിവസം, രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി. അതിനു മുമ്പ് മൂന്നോ നാലോ ദിവസോ ഞങ്ങള് പോകുന്ന അതേ ബസ്സില് ഇറാഖിലേക്ക് ബഗ്ദാദിലേക്ക് സിയാറത്തിന് പോയപ്പോ നിങ്ങളെ ഇതാരെയും വേദനിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല, ഒരാളെയും കുറ്റപ്പെടുത്താനായിട്ട് പറഞ്ഞതല്ല. എനിക്കുണ്ടായ അനുഭവം പറയട്ടെ. ഇവിടെ വന്നാൽ കർണാടകയിൽ വന്നാൽ ചിലപ്പോ നമുക്ക് ഉസ്താദിനെ കാണാൻ പറ്റണമെന്നില്ല, ചിലപ്പോ ഉസ്താദിന്റെ കൈപിടിക്കാൻ പറ്റണമെന്നില്ല. ആസ്ഥാനത്ത് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടിയാലോ, ഉസ്താദിനെ സ്വന്തമായി നമുക്ക് കിട്ടിയാലോ, നമ്മളോട് പറയായി ഒന്നും ബാക്കിയില്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞതാണ്. ഒന്നരായ ഉസ്താദവരകളോട് ഞാൻ ചോദിച്ചു, ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ സുന്നസ്യമായ ആളുകളൊക്കെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ സ്നേഹിച്ചോ? ഞങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നത് അത് സ്വാഭാവികമായി ഞങ്ങളെ സ്നേഹിക്കും. ആ സ്ഥാനത്ത് നിങ്ങളെ ഞങ്ങളെയും കൂടെ സ്നേഹിച്ചാലല്ലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദവരകളോട് വളരെ താണ റൂമിൽ വെച്ച് ചോദിച്ചപ്പോ കരഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു പറഞ്ഞു, നിങ്ങളെന്നല്ല ഈ സിയാറത്തിൽ വന്നവരോ വരാത്തവരോ വ്യത്യാസമില്ലാതെ സുന്നിയായി ആരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ അവരൊക്കെ എനിക്ക് ഒരുപോലെയാണ്. ഞാൻ അവർക്കൊക്കെ ദുആയിരക്കാറുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഓ എന്റെ മുഅ്മിനികളെ, മഹാനായ മുത്തുക്കോയ തങ്ങളും പാപ്പാനെ കണ്ടാലോ എത്ര നല്ല പെരുമാറ്റമാണ്. ഒരു ഗ്രൂപ്പ് തങ്ങളും പാപ്പ നോക്കൂല, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ആ നിഷ്കളങ്ക മനസ്സിന്റെ ഉടമ ോട് അവസാനം ഒരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തുകയാണ്. ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസായി
നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ യാത്രയും തിരിച്ചുള്ള പോക്കും ഞങ്ങളെ ഓരോ സംസാരവും നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ, നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങളെ എങ്ങോട്ട് വിളിച്ചവരും ഞങ്ങള് വന്നപ്പോൾ സലാം പറഞ്ഞവരും ഭക്ഷണം തന്നവരും ലോകം പറഞ്ഞവരും കണ്ടപ്പോൾ പുഞ്ചിരിച്ചവരും എല്ലാവരും ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങളോട് സഹകരിച്ചവരുണ്ട്. ഒരാളെയും നീ വെറുതെയാക്കല്ല അല്ലാ, നീ വെറുതെയാക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, പെങ്ങന്മാരുണ്ട്, ജേട്ടനിയന്മാരും സംഘടനാ ബന്ധുക്കളും പ്രവർത്തകരും മുഴുവൻ സ്വർഗം നൽകണേ റഹ്മാനേ. സ്വന്തം ബാപ്പാക്ക് വേണ്ടി പറഞ്ഞു വിദേശത്തിൽ നിന്ന് ഒരു ദിവസത്തെ ഭക്ഷണമേറ്റെടുത്ത ചെറുപ്പക്കാരുണ്ട്. റഹ്മാനായ റബ്ബേ, ആ പൊന്നുപ്പാന്റെ ഖബർ നീ സ്വർഗപ്പൂണ്ടോപ്പാക്കി മാറ്റണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും ആരംഭ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആഫിയത്തുള്ള മാതാപിതാക്കൾക്ക് നിങ്ങൾക്കറിയോയോ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാമി ിൽ നിന്ന് പ്രമുഖനാണല്ലോ മഹാന്മാരുദ്ധരിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവർ ഉദ്ധരിക്കുകയാണ്. അതെ, ഞങ്ങളെല്ലാവരും കൂടെ ഈജിപ്തിലേക്ക് ഒരു യാത്ര പോയി. ഞങ്ങളൊരു യാത്രാ സംഘമാണ് ഈജിപ്തിലേക്ക് പോകുന്നത്. ഈജിപ്തിന്റെ യാത്രയിൽ സുബ്ഹാനല്ലാഹ് ഒരു ദ്വീപിലേക്ക് എത്തി. ഫറായിത്തു ബിൽ ഖൈബ ശൈ ആ ദ്വീപിലേക്ക് ചെന്നപ്പോൾ ഒരു ചെറിയ കൂടാരം കാണുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്നവര് പറയുന്നു, ഞാൻ ആ കൂടാരത്തിന്റെ അടുക്കലേക്ക് ചെന്നപ്പോഴോ അതിന്റെ ഉള്ളിലൊരു പ്രായമുള്ള പോലെയില്ല. ഇങ്ങനത്തൊരു പ്രായമുള്ളയാളെ ഞാനാ നിന്റെ പല സൃഷ്ടികൾക്കും കൊടുക്കാത്ത നിയമത്ത് കൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചവനല്ലേ. നിയമത്തിന് പകരം ശുക്രം രേഖപ്പെടുത്താൻ നീ എനിക്ക് അവസരം നൽകണയമ്മ എന്ന് കയ്യും കാലുമില്ല നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ അങ്ങനെ ദുആയിരക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഏത് നിയമത്താ അല്ല നിങ്ങൾക്ക് നൽകിയത്? എന്റെ കയ്യുമില്ലല്ലോ, എന്റെ കാലുമില്ലല്ലോ, കാഴ്ചയില്ലല്ലോ. എന്നിട്ട് പോലും നിങ്ങളെ ശുക്ര രേഖപ്പെടുത്തുന്നതായിട്ട് കേൾക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ മഹാന് പറയുകയാണ്, ഓ മനുഷ്യ, നിങ്ങളെ കണ്ടില്ലേ എന്റെ മുകളിലുള്ള ആകാശത്തെ? വല്ലാഹി ലൗ അർസല സമാ അലയ്യ നറാ, മുകളിലുള്ള ആകാശത്തുള്ള ഒരു തീക്കുണ്ടാരമാക്കി എന്നിലേക്ക് പറഞ്ഞു വിട്ടാലോ ഞാൻ കരിഞ്ഞു പോകുമല്ലോ. ഇവിടെ ഇത്
മലയെ അല്ലയങ്ങ് പൊളിച്ചാടിച്ചാലോ ഞാൻ മണ്ണിലങ്ങ് കുടുങ്ങി ജീവൻ പോവുമല്ലോ. ഈ ഭൂമിയോട് പടച്ചറപ്പി എന്നങ്ങ് വിഴുങ്ങാൻ പറഞ്ഞാല് ഞാൻ ആ ഭൂമിയുടെ അകത്തളങ്ങളിലേക്ക് ആണ്ടങ്ങ് പോകുമല്ലോ. ഇവിടെ തിരമാലകളോടെ ഒന്ന് ശക്തിയായി വീശാൻ പറഞ്ഞാൽ ഞാൻ ആ വെള്ളത്തിന് മുങ്ങി ചാവുമല്ലോ. ഇതൊന്നും എന്റെ റബ്ബ് എന്നെ കൊണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ സന്തോഷമാണ്. തങ്ങള് വലിയ അത്ഭുതത്തോടുകൂടെ നോക്കുകയാണ്. അവസാന യാത്ര പോകുന്ന നേരം ഈ ഉപ്പ പറയുന്ന പ്രായമുള്ള ഉപ്പ പറയുന്ന ഓ അബ്ദുല്ലാ, ഏതായാലും നിങ്ങളൊരു യാത്ര പോവുകയല്ലേ, എനിക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യണോ? മൂന്ന് ദിവസമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണില്ല, മൂന്ന് ദിവസമായിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കൊണ്ടുവരുന്നതോ എടുക്കാനുള്ള വെള്ളം എത്തിച്ചു തന്നിരുള്ളടോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കി തന്നിരുള്ളടോ? കേവലം 6 വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നുള്ളോ? മകനെ കാണാനില്ലല്ലോ. 3 ദിവസമായിട്ട് ഞാൻ ആ മകനെ കാണുന്നില്ല. നിങ്ങളെങ്ങളെ യാത്രക്കിടെ എന്റെ മകനെ കിട്ടിയാൽ എന്റെ മുന്നിലേക്ക് നിങ്ങളത് കൊണ്ടുതന്നു തരണോ? അങ്ങനത്തെ ഒരു ഉപകാരം ചെയ്തു തരണോ? എന്നാൽ ആരോഗ്യത്തോടുകൂടെ തങ്ങള് പറഞ്ഞു, വല്ലായി നിങ്ങളെ പോലത്തെ ആളുകൾക്ക് വല്ലതും ചെയ്താൽ അതിനോടും തുല്യമായ ഒരു ആവശ്യം വീട്ടിൽ കൊടുക്കലും ഒരാൾ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് മകനെ തെരയുന്ന കാര്യം ഞാനേറ്റോ, അത് തെരഞ്ഞു വിളിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് തങ്ങള് പറയുകയാണ്. മൂന്ന് ദിവസം മുമ്പ് കാണാതായ ഭക്തനെ തേടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് തങ്ങളെ യാത്ര പോകുമ്പോൾ ഞാനൊരു മണൽക്കൂന കണ്ടപ്പോ മണൽക്കൂന ഇടമുകടിന് ഒരു കുരുവി കിടക്കുന്നത് ഞാൻ കാണുകയാണ്. മണൽക്കൂന കിടക്കിലേക്ക് ചെന്നോ പണ്ഡിതം പറഞ്ഞയാള് അദ്ദേഹം പറഞ്ഞ മകന് 6 വയസ്സുകാരനായ പൊന്നുമോനും മരിച്ചു കിടക്കുകയാണ്. മൃഗങ്ങള് ഈ മകന്റെ ശരീരം കടിച്ചു കീറി ബാക്കി വെച്ച് പോയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മകൻ മരിച്ച കാര്യം കൂടെ ഞാൻ എങ്ങനെ പറയാനാണ് എന്നും മനസ്സിലാക്കി ആ കുട്ടി അവിടെ തന്നെ വെച്ചിട്ട് മറവ് ചെയ്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് തങ്ങള് ആ കൂടാരത്തിന്റെ അടുക്കല തിരിച്ചു വരുമ്പോൾ എങ്ങനെ പറയണമെന്നറിയാതെ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് തങ്ങളെ ആ കൂടാരത്തിലുള്ള ഷെയ്ഖിനോട് ചോദിച്ചു, നിങ്ങളാണോ അയ്യോബിനിയാണോ അള്ളാഹിന്റെ അടുക്കൽ ഇഷ്ടമുള്ള ആള്? നിങ്ങളാണോ അയ്യൂബ് നബിയാണോ റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളയാള്? ആ സമയം പറയുന്ന അയ്യൂബ് നബിയാണ്, അയ്യൂബ് നബിയാണല്ലോ. നബിക്കല്ലാഹ് പരീക്ഷണം കൊടുത്തത് നിങ്ങളെ കണ്ടില്ലേ? ഞാന് കണ്ടിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം എന്താണ് ചെയ്തത്? അയ്യൂബ് നബി ക്ഷമിക്കുകയാണ് ചെയ്തത്. എന്നാ ഒരു കാര്യം കേട്ടോളൂ, നിങ്ങളെ മകനെ ഞാൻ തെരഞ്ഞു പിടിച്ചു പോയതാണ്, പക്ഷേ നിങ്ങളെ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ടോ? ശരീരത്തിന്റെ പല ഭാഗങ്ങളോ പിടിമൃഗങ്ങളെ കടിച്ച് ബാക്കി വെച്ച് എന്തോലുമായി കിടക്കുന്നത്
കണ്ടു ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് ഞാനവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു തആല എന്റെ കയ്യും കാലും ഇല്ലാതെ എന്റെ കണ്ണിന്റെ കാഴ്ചയില്ലാതെ വലിയ പ്രയാസം അനുഭവിച്ച മൂന്നിലേറെ ദിവസം പട്ടിണിക്കുന്ന മഹാനാണ് ഉടനെ തന്നെ ജൊല്ലുകയാണ് അൽഹംദുലില്ലാഹി അല്ലാഹി ലം യഖലഖു മിൻ ദുരിയതി ഖൽഖൽ യുസി എന്റെ മക്കളെ കൂട്ടത്തിലെ റബ്ബിനെ ചെയ്യാത്ത മക്കളെ തന്നുകൊണ്ട് എന്ന മക്കളെ തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതിന് പകരം മുമ്പേ തിരിച്ചെടുത്ത റബ്ബ് അപ്പിനാണല്ലോ സ്വസ്തുതിയോ അവനും ഇവിടെ ജീവിച്ച് പ്രായപൂർത്തിയായാൽ അവനും മദ്യപിച്ചു പോയാൽ അവനും തെറ്റ് ചെയ്തു പോയാൽ അവനും നിസ്കാരങ്ങളാക്കി പോയാൽ അതിന്റെ പേരിൽ ഒരു ഹിസാബ് ഉണ്ടാകുമല്ലോ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് എന്റെ മകനെ അന്ന് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹു പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ് എന്നിട്ടോ ഈ മഹാനായ മനുഷ്യന് ബോധരഹിതനായി വീണു പോവുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് തങ്ങൾ പറയുന്നേ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലിരുന്നു സമയം കഴിഞ്ഞ എണീക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ എണീക്കുന്നില്ല ആ മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റുമോ മറവ് ചെയ്യണ്ടേ മറവ് ചെയ്യണമെങ്കിൽ ഞാനൊറ്റക്കല്ലേ ഉള്ളൂ എന്ന് കൊണ്ട് കഴിയൂല കുഴി കുത്തണമെങ്കിൽ എന്നെ കൊണ്ട് തനിച്ച് കഴിയൂല വലിയ സങ്കടത്തോടുകൂടെ ഇരിക്കുന്ന നേരം സുബ്ഹാനല്ലാഹ് നാല് പണ്ഡിതന്മാർ അവിടേക്ക് കടന്നു വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഓ അബ്ദുല്ലാഹ നിങ്ങളെ തിരിവിടെ ഇരിക്കണം ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു വന്ന പണ്ഡിതന്മാര് പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖത്തുള്ള മൂടുപടൻ നിങ്ങളങ്ങ് മാറ്റിവെച്ചേരേ ഞങ്ങളൊന്നും നോക്കണ്ടേ അറിയുന്നയാളാണോ എന്ന് ബഹുമാനപ്പെട്ട ഈ പണ്ഡിതന്മാര് പറയുമ്പോ മയ്യത്തിന്റെ മുകളിലുള്ള മൂടുപടം മാറ്റിവെച്ചപ്പോ കടന്നു വന്ന നാല് പണ്ഡിതന്മാരും ഈ മയ്യത്തിന്റെ മുഖത്ത് പോയി ചുംബനം കൊടുക്കുമോ അവരെല്ലാം പൊട്ടിക്കരയുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അവര് വന്ന് പറയുന്ന ാളെ ഇദ്ദേഹത്തിന്റെ കണ്ണ് ചില്ലറ കണ്ണാണോ കാണാത്ത കണ്ണാണല്ലോ പലരും കിടന്നുറങ്ങുമ്പോ ഈ ബാധത്തെ കൊണ്ട് തിന്നയായ ശരീരത്തിന്റെ ഉടമയാണല്ലോ എന്ന് ഈ നാല് പണ്ഡിതന്മാര് പറയുന്ന നേരോ നേരോ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് തങ്ങളെ ചോദിക്കുകയാണ് മൻ ഹാദാ യർഹമുക്കുമുല്ലാ ഇയാളെ കുറിച്ച് നിങ്ങളൊന്ന് പറയണോ ഇത് ആരാരാണെന്ന് പറയുമോ ആ
പണ്ഡിതന്മാരെ പറയുകയാണ്, അബൂ കലാമത്തിൽ ജുറമി സാഹിബ് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങളെ ശിഷ്യനായ അബൂ കലാമ തങ്ങളാണ്, അല്ലാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതനാണ്, മഹാന്മാരായ ഇമാമിങ്ങളെയൊക്കെ ഇമാമാണ്, ലക്കാന ശദീദൽ ഹുബ്ബില്ലാഹി ശദീദൽ ഹുബ്ബില്ലാഹി വലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ച മഹാനാണ്, അല്ലാഹനെ വല്ലാതെ മഹബ്ബത്ത് വെച്ച മഹാനാണ്, ചില്ലറക്കാരനല്ല അബൂ കലാമയാ എന്ന് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് തങ്ങൾക്ക് ധരിപ്പിച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബ് സന്തോഷത്തോടുകൂടെ ചിലയാളുകളെ കൊണ്ടുപോകുന്നത് അങ്ങനെയാ. നിങ്ങൾക്കറിയില്ലേ അഹ്മദുൽ കബീർ റളിയല്ലാഹു തആല അൻഹു വഫാതായത് എങ്ങനെയാ? ശരീരത്തിൽ ഒരു മാംസ കഷ്ണം പോലും ബാക്കിയില്ലായിരുന്നു, ശരീരത്തിലുള്ള മുഴുവൻ മാംസങ്ങളും അലിഞ്ഞുപോയി, രോഗബാധിതനായി, വയറിളക്കം പിടിച്ച്. എന്തിനെന്നറിയോ? ഹറാമല്ലാത്തതൊന്നും ആ ശരീരത്തിന് വേണ്ട എന്ന് അള്ളയങ്ങ് തീരുമാനിച്ചപ്പോ അബൂ കബീർ റളിയല്ലാഹു തങ്ങൾ അള്ള അനുഗ്രഹിച്ചനാണ്. കണ്ണിന്റെ കാഴ്ച നശിക്കുന്ന ആളുകളോട് മുസ്ലിമിന്റെ കണ്ണിന്റെ കാഴ്ച പോയാൽ അതിന്റെ അവർക്കതിന് പകരം സ്വർഗം കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചനാണ്. അല്ലാഹുവേ ഞങ്ങളെ ഇബാദത്തിന് കോട്ടം വരുന്ന ഒരു രോഗമോ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്, ഞങ്ങളെ ഈമാനിന് കോട്ടം വരുന്ന ഒരു രോഗവും തരല്ലേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളാണ് ദോഷികളാണ് ചെയ്തുപോയ സകല ദോഷങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്, െ നമുക്ക് ദുആയിരക്കണം. ഉലമാക്കളിനിയും ഇവിടെ നസീഹത്ത് പറയാനുണ്ട്, ഇവിടെ ആശംസകൾ അറിയിക്കാനുണ്ട്. സയ്യിദവരുകളെ വരുന്നതിന് മുമ്പോ ശേഷമോ എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടതുമുണ്ട്, അതുകൊണ്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയണോ? അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഒരു വിഷയം ഉണ്ടെന്ന് ആളെ
രാവിലെ ആദ്യം പിന്നൊരു മക്കളെ നല്ല മക്കളെ ഞങ്ങളെ മക്കളെ ഇവിടെ ഒരുമിച്ച് മുഴുവൻ നാളുകളാണ് നിബിധങ്ങളെ കാവലിനി നൽകണേ റഹ്മാനേ ഞങ്ങളെ സ്നേഹിച്ചവർക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ് ഞങ്ങളെ ബന്ധവും ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടലൊക്കെ ആഖിറത്തിൽ ഭരിക്കുന്ന അമലായി കബൂലാക്കണേ അല്ലാഹ് മഹാന്മാരായ ഉലമാക്കളെ ആദരിച്ച് ബഹുമാനിച്ച് സന്തോഷത്തോടുകൂടെ ഈമാനെ സലാമത്തായി വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفار الذنوبين امين برحمتك يا ارحم الراحمين പറഞ്ഞവാക്കിലെന്തെങ്കിലും പറ്റാതെ വന്ന് പോയിട്ടുണ്ട് ക്ഷണിക്കണമെന്ന അപേക്ഷയോടെ ദ്വാവസിയത്തോടെ ഉദവാഖർദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും